നൂറ് രൂപ എടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കും. ഒരാൾക്ക് 50, ഞങ്ങൾ രണ്ടുപേരുണ്ട്. 100 രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേയിലത്തോട്ടെ കാണാം. കയറി വരുന്നുണ്ടോ? ഇറങ്ങിപ്പോ. അങ്ങനെ ശരിക്കും നല്ല ഭംഗിയുള്ള വ്യൂ ആട്ടോ. അത് കാണാനായിട്ട് ഫുള്ള് നമുക്ക് കാണാം. നല്ല ഭംഗി എവിടെ നിന്ന് കാണാൻ വേണ്ടി എവിടെ നിന്ന് നോക്കാം. നമുക്ക് എങ്ങോട്ട് പോണമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം. തേയിലത്തോട്ടത്തിൽ പാമ്പ് വരുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടേ. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിങ്ങനെ പോകുക. പക്ഷെ ഇത്രയും തിരക്കിനിടയിൽ എവിടെ പാമ്പ് ഇരിക്കാനല്ലേ? അത്രയ്ക്ക് കുറ്റിയായിട്ടാട്ടോ ഈ തേയിലയുടെ തേയില കാടെന്ന് പറയാം. അങ്ങനെയാണ് ഇത് ഇവിടെ കിടക്കുന്നത്. നല്ല ഭംഗിയുണ്ട് പക്ഷെ. ആ കാണുന്ന മല നോക്കി, കോടമഞ്ഞ് കോടമഞ്ഞ് ഇറങ്ങുന്ന കേട്ടോ ആ കാണുന്നത്. ആകാശം മുട്ടേ നിൽക്കുന്ന മല പോലെ കാണാം. അവിടെ നിന്ന് മഞ്ഞിറങ്ങി വരുന്നതാണ് ആ കാണുന്നത്. ഭയങ്കര നമ്മള് ദൂരെ നിന്ന് വരുന്ന സമയത്തൊക്കെ ഈ മല കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പൊ അത് നമ്മൾ അടുത്ത് വന്നതെന്ന് കാണുന്ന കേട്ടോ. ഇത്രയും ഹൈറ്റിലാണ് ഈ മല നിൽക്കുന്നത്. നല്ല രസമാണ് കാണാൻ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് ചുറ്റും ഇത് ചുറ്റും തേയിലയാണ്. തേയിലത്തോട്ടം ആട്ടോ. ഒരുപാട് പേര് ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു സൗകര്യം ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഇല്ല. അവർ സമ്മതിക്കത്തില്ല. അതൊരു പ്രൈവറ്റ് ഏരിയ ആയിട്ടാണ്. അതുകൊണ്ട് അവർ നമ്മൾക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യം തരുന്നുണ്ട്. ടിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചല്ലോ, 50 രൂപ ഒരാൾക്ക്. അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് എല്ലാം ടൂറിസ്റ്റുകളാട്ടോ. ടൂറിസ്റ്റുകൾ വന്ന് വീഡിയോസൊക്കെ വന്നെടുക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഈ തേയിലത്തോട്ടം തേയിലത്തോട്ടത്തിലൊക്കെ ഒന്ന് ഇറങ്ങണം. പക്ഷെ ഇപ്പം അത് സാധിച്ചു. അതിൻ്റെ താഴെ ഇതാ എൻ്റെ തൊട്ട് താഴെ ഇറങ്ങാവെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം അവിടെ ഒന്ന് എന്താണെന്നുള്ളതൊന്ന് കാണാം. പാറപ്പുറത്തെത്തി ഞാൻ പാറപ്പുറത്തെത്തി കേട്ടോ. പാറപ്പുറത്ത് നിൽക്കുമ്പോ ഇവിടെ മൊത്തം ചുറ്റി കാണാം. സാഹസികത കാണിച്ച് മറിഞ്ഞു വീഴരുത് എന്നുള്ളൊരാഗ്രഹം ഉണ്ട് എനിക്ക്. ഭയങ്കര കട്ടിയുള്ള കുറ്റിയാണല്ലേ. ഭയങ്കര കട്ടിയുള്ള കുറ്റിയാട്ടുണ്ട്. ഇനി കാണാനില്ലേ? ഉണ്ട് ഉണ്ട്. ഇതിലേ ഇതിലേ ഇങ്ങോട്ടോ. ഇതിലേ ഇങ്ങോട്ട്. ഇതിലേ ഇതിലേ ഇത് ശരിക്കും ഭയങ്കര ഭംഗിയാട്ടോ. ഇങ്ങനെ ഓരോ കുഞ്ഞു 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 വഴികളിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ എന്തോ ഒരു പ്രത്യേക ഒരു രസം.
എന്തോ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചറിയുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടാ. പശു ഉണ്ട്, പശു ഇതിലെ കൂടെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമുക്കിങ്ങോട്ട് ഇറങ്ങാം. നോക്കി കുറച്ചും കൂടി അടുത്ത് നമുക്ക് പാറ കാണാവുന്ന രീതിയിലേക്ക് നമ്മൾ എത്തി. കുറച്ചുകൂടെ ഹൈറ്റിൽ നമ്മൾ അല്ല കുറച്ച് അടുത്ത് നമ്മൾ വന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറെ തോട്ടങ്ങളാണ്, തേയില തോട്ടം. അത് ഇച്ചിരി ഹൈറ്റിലാണ്, നമുക്ക് കയറാൻ ഇച്ചിരി പാടം. ഇവിടെ കുറച്ചൊരു താഴ്വര പോലെ, താഴ്വാരം പോലെ ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മരച്ചോട്ടിലൊക്കെ പോയിരിക്കാൻ നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിൽ നമ്മളത് അറിയുന്നില്ല. ഈ ചെറിയ നല്ല ഭംഗിയുണ്ട് അല്ലേ. തണുപ്പ് വേണം വെള്ളത്തിന്. തൊട്ട് വേണ്ട, തെളിഞ്ഞ വെള്ളം, തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ തണുപ്പില്ല, തണുപ്പ് അത്രക്കില്ല. റോഡ് നമ്മൾ അവിടുന്നാണ് ഇറങ്ങി താഴ്, നമ്മൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ഒന്ന് ചുറ്റിത് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിന്റെ മോൾവശമാണ് അതിന്റെ തൊട്ട് താഴത്തെ ഭാഗത്താണ് നമ്മളിപ്പം വന്ന് നിൽക്കുന്നത്. ഇവിടെ ഇത്രയും ഭാഗത്ത് മാത്രമുള്ള ഒരു പച്ചപ്പുള്ളത്, മേളിലോട്ട് തേയിലത്തോട്ടം, അപ്പുറേയും തേയിലത്തോട്ടം. നടുക്ക് നമുക്ക് എന്തെങ്കിലും കുട്ടികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കളിക്കാനൊക്കെ, വൈകുന്നേരങ്ങളിൽ വെയിലില്ലാത്ത സമയത്ത് നല്ല രസവരൊക്കെ ആയിട്ട് കളിക്കുകയോ ചാടുകയോ മറിയുകയോ ഒക്കെ ചെയ്യാം. പറ്റിയൊരു സ്ഥലം അടിപൊളി. പക്ഷെ ഇവിടെ പശുവിനെ ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ചാണകമൊക്കെ കാണാം അല്ലേ. പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെയെല്ലാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു കയറി പോവാണ്. അപ്പുറത്തൂടെ വന്ന് ഇപ്പുറത്തുകൂടി തിരിച്ചു പോവാ കേട്ടോ. വേറെ റൂട്ടിൽ കൂടി ഞങ്ങള്. പക്ഷെ ഇതിന് കുറ്റി ഭയങ്കര കട്ടിയാ കേട്ടോ. നമ്മുടെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കും. നല്ല കട്ടിയുള്ള കുറ്റിയാണ് ഇതുണ്ട്. ഇവിടെ നിൽക്കുന്നതല്ല, ഒരുപാട് വർഷം ഉള്ള ആയിട്ടുള്ള കുട്ടികളൊക്കെ ആയിരിക്കും അല്ലേ. ഒരു വർഷമായിരുന്നു, നല്ല കട്ടിക്കാണ് അത് നിൽക്കുന്നതെന്ന്. തേയില കിളിട്ടാണ്, ഇതിൻ്റെ മുകളിലത്തെ കിളിന്നലയാണ്, കിളിന്നലയാണത് അവർ പിച്ചി എടുക്കുന്നത്. ഇതൊക്കെ അവർ പിച്ചി എടുത്തിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. കുറേ പേര്, കുറേ ചേച്ചിമാർ ഇതൊക്കെ അത് പിച്ചി കൊണ്ടുപോകുന്നത് കണ്ടു. ഇനിയും കിളിനില വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തേയിലത്തോട്ടത്തിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് കിടക്കുവാണ്, പുറത്തിറങ്ങുക കേട്ടോ. നമ്മൾ തേയിലത്തോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. എനിക്കിത് ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട് കേട്ടോ. കാരണം ഭയങ്കര പച്ചപ്പാട്ടോ, നല്ല ഒരു ഗ്രീനറി ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത അടിപൊളി ഒരു നല്ലൊരു സീനറി ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് വീണ്ടും പോവാണ്. മൂന്നാറിലേക്കാണ്, ഇതും മൂന്നാറാണ്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം പതുക്കെ നിർത്തി നിർത്തിയാണ് ഓരോരോ വീഡിയോസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത നല്ല വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ.